സാധാരണമായി അധികം ആളുകളിലും കോവിഡ് രോഗബാധിതനായാൽ ലക്ഷണങ്ങൾ അധികമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സത്യം. അധികം ആളുകളിലും തീവ്രത കുറഞ്ഞ ലക്ഷണങ്ങളായ ചെറിയ രീതിയിലുള്ള പനി, ക്ഷീണം എന്നിവ മാത്രമേ കാണുകയുള്ളൂ. പനി, ചുമ, വരണ്ട ചുമ, തൊണ്ടവേദന, മൂക്കടപ്പ്, ജലദോഷം, ഗന്ധമറിയുവാനുള്ള ശേഷി നഷ്ടപ്പെടുക, വയറുവേദന, ഛർദി, വയറിളക്കം, ഇവയൊക്കെ ചെറിയ തോതിലുള്ള അസുഖമുള്ളവർക്ക് ഉണ്ടാകാം. രോഗത്തിൻ്റെ തീവ്രത അധികമാകും തോറും വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത വരണ്ട ചുമ, ശ്വാസം മുട്ടൽ, ഓക്സിജൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ എന്നിവ ഉണ്ടാകാം. കോവിഡ് രോഗത്തിൻ്റെ തീവ്രത അധികമാകും തോറും ശ്വാസകോശത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല കോവിഡ്. എന്നാൽ ഹാർട്ട്, വൃക്ക, കരൾ മുതലായ അവയവങ്ങളിലേക്ക് കോവിഡ് വ്യാപനം ഉണ്ടാവുകയും മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം എന്ന അപകടകരമായ സിൻഡ്രോമിലേക്ക് പോവുകയും ചെയ്യാം. കോവിഡ് പോസിറ്റീവ് ആയ ശേഷം വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത ചുമ, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക അഥവാ ഓക്സിജൻ്റെ അളവ് 94% താഴെ രേഖപ്പെടുത്തുക എന്നിവയുണ്ടെങ്കിൽ നിർബന്ധമായും വൈദ്യസഹായം തേടണം. നിരവധി ആളുകൾ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ടെസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഗുരുതരമായ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് അവഗണിക്കാതെ രോഗനിർണയം ചെയ്യുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക തന്നെ വേണം. രോഗനിർണയത്തിനായി നടത്തുന്ന സ്വാബ് പരിശോധനയിൽ പോസിറ്റീവ് ആണെങ്കിൽ കുറഞ്ഞത് 17 ദിവസം രോഗി ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ്. ഇത് നമ്മളുടെ പുതിയ റിവൈസ്ഡ് കേരള ഗൈഡ്ലൈൻസ് പ്രകാരമാണ്. 17 ദിവസം രോഗിയിൽ നിന്ന് മറ്റ് ആളുകൾക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഈ 17 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? രോഗിക്ക് ലക്ഷണമുള്ള ദിവസം മുതലാണ് ഈ 17 ദിവസം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള 17 ദിവസം അവർ സ്ട്രിക്റ്റായിട്ടും ക്വാറന്റൈനിൽ ഇരിക്കേണ്ടതാണ്. തങ്ങളുമായി സമ്പർക്കം വന്നിട്ടുള്ളവരെ, എസ്പെഷ്യലി സിംപ്റ്റംസ് തുടങ്ങുന്നതിൻ്റെ 48 മണിക്കൂറിനുള്ളിൽ സമ്പർക്കം വന്നവരെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് സമൂഹ വ്യാപനം തടയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ രോഗബാധ ഉണ്ടായാൽ രോഗിയുടെ റെസ്പിറേറ്ററി സെക്രീഷൻസിൽ ഈ വൈറസിൻ്റെ അവശിഷ്ടങ്ങൾ 3 മുതൽ 6 മാസം വരെ നിലനിൽക്കാം. ഇങ്ങനെയുള്ള സാഹചര്യമുള്ളതിനാൽ RT-PCR ടെസ്റ്റ് വീണ്ടും ചെയ്താൽ അത് വീണ്ടും പോസിറ്റീവായി കാണാം. ഇത് രോഗബാധ ഇല്ലാതെ തന്നെ പോസിറ്റീവായി കാണാൻ ഇടവരും. അതിനാൽ രോഗവിമുക്തിയെ തുടർന്ന് ആൻറ്റിജൻ ടെസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. രോഗവിമുക്തിയെ തുടർന്ന് 3 മാസത്തിനുള്ളിൽ RT-PCR, TrueNAT, ജീൻ എക്സ്പേർട്ട് എന്നീ ടെസ്റ്റുകൾ ചെയ്താൽ വൈറസിൻ്റെ റിമെയിൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫോൾസ് പോസിറ്റീവ് ആകാൻ സാധ്യത ഉണ്ട്. രോഗവിമുക്തിക്ക് ശേഷം ഏതെങ്കിലും കാരണവശാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഓപ്പറേഷന് വേണ്ടിയോ വേറെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടിയോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വരികയാണെങ്കിൽ രോഗം എന്ന് പോസിറ്റീവായി എന്ന് നെഗറ്റീവായി എന്നുള്ള കാര്യങ്ങൾ ആശുപത്രി അധികൃതരെ കൃത്യമായി അറിയിക്കേണ്ടതാണ്. ഇത് എന്തുകൊണ്ടെന്നാൽ ഇതനുസരിച്ച് വേണം നമ്മൾക്ക് എന്ത് ടെസ്റ്റാണ് അഡ്മിഷൻ സമയത്ത് ചെയ്യേണ്ടതെന്ന് നിർണ്ണയിക്കാൻ. ഉദാഹരണത്തിന് കഴിഞ്ഞ 3 മാസത്തിനുള്ളിലാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയതെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ആൻറ്റിജൻ ടെസ്റ്റാണ് ചെയ്യേണ്ടി വരിക. കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ സമൂഹ വ്യാപനം തടയാൻ വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ രോഗലക്ഷണങ്ങളെപ്പറ്റി ജാഗരൂകരായി ഇരിക്കുകയും
കോവിഡ് പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് പാലിക്കുകയും മാസ്ക് ധരിക്കുകയും ചെയ്യണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യസമയത്ത് തന്നെ രോഗനിർണയം നടത്തുക എന്നുള്ളത് സമൂഹ വ്യാപനം തടയാൻ വളരെ അനിവാര്യമാണ്.